പ്രതീക്ഷകളുടെ അമിതഭാരം ഇന്ന് അയാളുടെ തലക്കുമീതെ വാളായി തൂങ്ങിക്കിടന്നിട്ടില്ലായിരുന്നു. നഷ്ടങ്ങളുടെ തീരാക്കണക്കുകൾക്ക് ഇന്ന് അയാൾക്ക് മറുപടി നൽകേണ്ടതില്ലായിരുന്നു. പരിഹാസങ്ങളുടെ കൂരമ്പുകൾ തീർത്ത ശരശയ്യയിൽ ഇന്ന് അയാളെ കിടത്താൻ വിമർശകർക്ക് സാധിക്കാതെ വന്നിരിക്കുന്നു. ഒരു തുകൽപന്ത് കൊണ്ട് നേടാൻ ഒരു പന്താട്ടക്കാരൻ്റെ മനംമയക്കുന്ന സ്വപ്നമാകാൻ ഇനി അയാൾക്ക് മുന്നിൽ എന്തുണ്ട്? അപമാനഭാരം കൊണ്ട് തലകുനിക്കേണ്ടി വന്നിടത്തൊക്കെ അഭിമാനത്താൽ നെഞ്ചുവിരിച്ചു നിൽക്കാൻ ഇന്ന് അയാൾക്ക് കഴിയും. കാരണം നേടാനുള്ളതെല്ലാം അയാൾ ഇന്ന് നേടിക്കഴിഞ്ഞിരിക്കുന്നു. വർഷങ്ങൾ നീണ്ട കാൽപന്തിന് പിറകെയുള്ള ഈ നിലക്കാത്ത ഓട്ടം ഇനി അധികമില്ലെന്ന ബോധ്യം അയാൾക്കുള്ളിലുണ്ടായിരിക്കണം. മറ്റൊരു രാജ്യാന്തര ടൂർണമെന്റിൽ ഇനി അയാളുടെ ഇടംകാലം ജാലവിദ്യകൾ നമ്മൾ കാണാനിടയില്ല. അതുകൊണ്ട് തന്നെ പടിയിറക്കം രാജകീയമാകണമെന്ന് അയാൾ ആഗ്രഹിച്ചാൽ അതിലെന്ത് തെറ്റ്? ലോക ഫുട്ബോളിന്റെ ചരിത്രതാളുകളിൽ എല്ലാം തികഞ്ഞവനായി അവരോധിക്കപ്പെടുമ്പോൾ തനിക്ക് രാജ്യത്തിനായി ചെയ്യാനുള്ള അവസാന കടമയും ഏറ്റവും ഭംഗിയായി നിർവഹിക്കണമെന്ന് അയാൾ ദൃഢനിശ്ചയം ചെയ്തിരുന്നിരിക്കണം. കോപ്പ അമേരിക്കയുടെ ഉദ്ഘാടന മത്സരത്തിൽ ഗോളുകൾ നേടാൻ കഴിഞ്ഞില്ലെങ്കിലും കനേഡിയൻ പ്രതിരോധത്തെ അയാൾ നിരവധി തവണ പോസ്റ്റ്മോർട്ടം ചെയ്തത് നമ്മൾ കണ്ടതാണ്. അൽവാറസിന്റെ ഗോളിലേക്ക് വഴിയൊരുക്കിയതും മാർട്ടിനസിന്റെ തളികയിൽ ഒരുക്കി നൽകിയ അസിസ്റ്റും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചിലതുണ്ട്. ഒടുങ്ങാറായി എന്ന് പറയുമ്പോഴും അയാൾ തുടങ്ങുകയാണ് പലതും. ഇനിയും നമ്മൾ കാണാത്ത പലതും അയാളുടെ പക്കലുണ്ടാകണം. തന്റെ ഏറ്റവും മോശം പ്രകടനത്തിൽ പോലും മറ്റാർക്കും അവരുടെ ഏറ്റവും മികച്ച പ്രകടനത്തിൽ പുറത്തെടുക്കാൻ പറ്റാത്ത ചിലത് അയാൾ നമുക്ക് മുന്നിൽ കാഴ്ചവെക്കാറുണ്ട്. മനനിറച്ച് ഒരിക്കൽ കൂടി കാണാൻ അയാൾ ഇനിയും ചിലത് ഈ ടൂർണമെന്റിൽ നമുക്കായി കാത്തുവെച്ചിട്ടുണ്ടാകണം. കാണാ കാഴ്ചകൾക്കായി ഒരിക്കൽ കൂടി നമുക്ക് കാത്തിരിക്കാം.